പലപ്പോഴും ഈ സർവമത തഴുകലുകൾ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഓരോരോ വേദികളിൽ പോയിരുന്ന് ആ ഓഡിയൻസിൻ്റെ ഒരു ആംബിയറും എൻ്റെ താല്പര്യവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുകൂലമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ ഇച്ചിരി ഒരു ഒരു ഇഞ്ച് ഇങ്ങനെ പൊങ്ങും, അവരുടെ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നു വരും. അപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം, അവർ സാറ് പിന്നെ വരണേ, നന്നായി, ഞങ്ങളുടെ അന്ധവിശ്വാസങ്ങളെയൊക്കെ സാറ് ഭയങ്കരമായി പ്രകീർത്തിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷം, അണ്ടിപ്പരിപ്പ് വേണോ അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് വേണോ, ഭയങ്കര സന്തോഷമാണ് ആളുകൾക്ക്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന വിഡ്ഢിത്തങ്ങൾക്ക് സാധൂകരണം കൊടുക്കാനും അതിനെ പൊക്കിയടിക്കാനും വേറൊരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ സ്വീകരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയോടാ ഇത് ഉടായിപ്പാണല്ലോ എന്നൊക്കെ സംശയം നമ്മളുടെ ബ്രെയിൻ തന്നെ നമ്മളോട് പറയുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വീകാര്യമായ ഒരു വ്യക്തി എന്ന് പറയുന്നു. അങ്ങനെയൊന്നല്ല കേട്ടോ, ഇത് ശരിയാണ്. ഇപ്പോൾ പെരിട്ടോണിയം, ഈ മുസ്ലിങ്ങളുടെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഇതേ കണക്ക് ഇദ്ദേഹം വളരെ ഭീകരമായിട്ട് ഒരു കോമഡി ചെയ്തിട്ടുണ്ട്. ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഈ അതെന്തായാലും മുസ്ലിങ്ങൾ അതുപോലെ ഇതൊരു ട്രൈബലായിട്ടുള്ള ഒരു 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 സംഗതിയാണ്, റിച്വലാണ്. അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും അല്ലേ. ഇങ്ങനെ ചെയ്യുന്നു, ഉമ്മുനീരിറക്കാതൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ആനമുട്ട കിട്ടും, മരണാനന്തര രതി, മരണാനന്തര മദ്യം, ഇങ്ങനെയൊക്കെയുള്ള സാധനമായിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷേ ഇവരിത് ചെയ്യുന്ന ഇതിനെ ന്യായീകരിച്ചു കൊടുക്കുകയാണ് ആളുകൾ. ഓ, അത് ഭയങ്കര സംഭവമാണ്, അത് വിശപ്പിൻ്റെ വില അറിയാനാണ്, അയ്യോ എന്തൊക്കെ സംഗതിയാണ്. അപ്പോൾ ഇത് ഈ മതങ്ങളെല്ലാം ഇഷ്ടപ്പെടും, രാഷ്ട്രീയ പാർട്ടികൾ, മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അവരൊക്കെ അവരെ തഴുകുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ കണ്ണിലുണ്ണികളായിട്ട് മാറുകയാണ്. അപ്പം എല്ലാവരെയും പൊക്കിയടിക്കുന്ന ആളുകളുണ്ടോ നോക്കുക, എല്ലായിടത്തും കൊണ്ടുവന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന എണ്ണ തേക്കുന്ന ടീമുകൾ, അവർക്ക് പ്രത്യേകിച്ചൊരു ഒരു എന്താ പറയുക എതിർപ്പുണ്ടാവില്ല നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച്. കാരണം വസ്തുതാ വിരുദ്ധത എന്ന് പറയുന്നത് നമുക്ക് ഒരു കുറ്റമല്ല, കള്ളം പറയുക എന്ന് പറയുന്ന ഒരു കുറ്റമല്ല, അതുപോലെ തന്നെ തെളിവില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു കുറ്റമല്ല. പക്ഷേ അതങ്ങനെ കുറ്റമാകുന്ന ഒരു സമൂഹം ഉണ്ടായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാഗരികതയുടെ അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ സാധിക്കും.